ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതം ദൈവകരങ്ങളിൽ നമുക്ക് ശാന്തമായി സമർപ്പിക്കാം. ഇപ്രകാരം ഒരു കഥയുണ്ട്. ഒരു ചെറിയ പട്ടണത്തിലെ ബേക്കറിക്കാരൻ തനിക്കടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കർഷകനിൽ നിന്നാണ് ബേക്കറി ആവശ്യത്തിന് ആവശ്യമുള്ള റൊട്ടി നിർമ്മിക്കുവാനുള്ള വെണ്ണ വാങ്ങിച്ചു കൊണ്ടിരുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വെണ്ണയുടെ തൂക്കം കുറവാണെന്നുള്ള ഒരു സംശയം ഈ ബേക്കറി ഉടമയ്ക്ക് തോന്നി. ബേക്കറി ഉടമ ത്രാസിൽ തൂക്കി നോക്കിയപ്പോൾ തൻ്റെ സംശയം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. മനഃപൂർവം ഈ കർഷകൻ തന്നെ കബളിപ്പിക്കുകയാണെന്ന് കരുതി വളരെ ദേഷ്യത്തോടെ അമർഷത്തോടെ ഈ കർഷകനെതിരെ ഇദ്ദേഹം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. വിശ്വാസ വഞ്ചനയും അളവിൽ കളവ് കാണിച്ചു എന്നതായിരുന്നു കർഷകനെതിരെയുള്ള കുറ്റാരോപണം. കോടതിയിൽ കേസ് വാദിച്ചു. കേസ് നടക്കുന്ന വേളയിൽ ന്യായാധിപൻ കർഷകനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വെണ്ണ തൂക്കിക്കൊടുക്കുവാനുള്ള ത്രാസുണ്ടോ? കർഷകൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഇല്ല. അപ്പോൾ ന്യായാധിപൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് തൂക്കി കൊടുക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, എൻ്റെ അടുക്കൽ നിന്ന് വെണ്ണ വാങ്ങിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനിയും എനിക്ക് ആവശ്യമുള്ള റൊട്ടി ഈ ബേക്കറി ഉടമയിൽ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ 1 കിലോ തൂക്കമുള്ള റൊട്ടിയാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത്. ആ തൂക്കം കൃത്യമായിരിക്കുമല്ലോ എന്ന് കരുതി ആ റൊട്ടിയുടെ തൂക്കം നോക്കിയാണ് ഇദ്ദേഹത്തിന് വെണ്ണ കൊടുത്തിരുന്നത്. അവസാനം വാദി പ്രതിയായ സാഹചര്യം. ബേക്കറിക്കാരൻ കൊടുത്തതനുസരിച്ച് അയാൾക്ക് തിരിച്ചു കിട്ടി. കർഷകൻ പറഞ്ഞു, വെണ്ണയുടെ തൂക്കം തെറ്റാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ബേക്കറിക്കാരൻ തന്നെയാണ്. എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. ഈ കഥ എന്താണ്, ഈ പ്രഭാതത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ സത്യം നാം മനസ്സിലാക്കേണ്ടത് നാം കൊടുക്കുന്ന അളവിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു സത്യം. അത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം ആരംഭിക്കുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഇന്ന് നമ്മിൽ പലരും നമ്മിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ വിമർശിക്കുകയും വിധിക്കുകയും ചെയ്യുന്നത്. സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ നാം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ ഇതിൽ വളരെ സാമർഥ്യമുള്ളവരാണ്. ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള വിധി നടപ്പാക്കുവാൻ വേണ്ടിയാണ്. ഒരു കാര്യം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. മറ്റുള്ളവരിലേക്ക് നാം ചൂണ്ടുവിരൽ ചൂണ്ടുമ്പോൾ മറ്റ് 3 വിരലുകളും നമ്മിലേക്ക് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുറവുകൾ, നാം എല്ലാവരും കുറവുകളുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് നാം ഒക്കെ പല കുറവുകൾ ഉള്ളവരാണെന്ന് ഓർക്കുക. നമ്മെ മറ്റുള്ളവർ വിമർശിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നാം കോപിഷ്ഠരും അസഹിഷ്ണുതയുമൊക്കെ നമുക്കുണ്ടായിരിക്കാം. ഇതുതന്നെ ആയിരിക്കും മറ്റുള്ളവരുടെ പ്രതികരണമെങ്കിലും അതൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ലഭിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിങ്കൽ നാം ആരെയും വിധിക്കാതെ വിമർശിക്കാതെ നന്മ അനുഭവിച്ച് മുന്നേറുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഈ പ്രഭാതം എല്ലാവരിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പുതിയ ദിവസം എല്ലാവരിലും നന്മകൾ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.